അസ്സാമലൈക്കും ഹായ് ഹലോ എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവരും സ്വാറ്ററിംഗ് ഇന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്താ പറയുക വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ക്ലെൻസർ നമ്മളിപ്പോൾ എല്ലാവരും പുറത്തുനിന്ന് വാങ്ങിച്ച് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നവരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലെൻസർ അതായത് ഫേസ് വാഷ് ക്ലെൻസർ ഇതൊന്നും പുറത്തുനിന്ന് വാങ്ങിച്ച് ഓൺലൈനായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ താല്പര്യമില്ല വാങ്ങിക്കാൻ ഇഷ്ടമില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് ഒരു അടിപൊളി സംഭവമാണ് നിങ്ങൾക്ക് കാണുന്നത് തന്നെ അറിയാം ബിഫോറും ആഫ്റ്ററും തമ്മിലുള്ള വ്യത്യാസം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട് നല്ല എഫക്റ്റീവായിട്ടുള്ള റെമഡിയാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ നമ്മുടെ കിച്ചണിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയിട്ടും ഈ ഒരു ക്ലീൻസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ നോക്കണേ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കോഫി പൗഡർ അത് നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലെപ്പോഴും കിച്ചണിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് പ്രത്യേകിച്ച് കോഫി ലവേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകും ഈ ഒരു സംഭവം അപ്പോൾ അതാ കോഫി പൗഡർ ഞാൻ ഈ ഒരു സ്പൂണിൻ്റെ അളവിൽ ഒരു ഒന്നര സ്പൂൺ കോഫി പൗഡർ ആണ് എടുത്തിരിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് വേണ്ടത് പാൽ പച്ച പാലാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ അതാണ് ഞാനിവിടെ പാല് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ചെയ്യേണ്ടത് ഈ കോഫി പൗഡറിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ നല്ലത് കണക്ക് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് രണ്ടും മാത്രം മതി അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കിച്ചണിൽ എപ്പോഴും ആയിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ് നമുക്കിതിന് വേണ്ടതെന്നുള്ളത് എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ സോപ്പ് ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യുമല്ലോ അതേ ഇതിൽ തന്നെ നമ്മൾക്ക് ഇതേപോലെ ഫേസിലോട്ട് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിൻ്റെ ഓരോ ഗുണങ്ങൾ പറയാം അതായത് ഈ കോഫി പൗഡറിൽ വന്നിട്ട് ധാരാളം ആൻറ്റി അടങ്ങിയിട്ടുണ്ട് ഈ ആൻറ്റി ഓക്സിഡുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വന്ന് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള ചർമ്മകോശങ്ങളുണ്ടല്ലോ അതിനെ അതായത് നമ്മുടെ ചർമ്മകോശങ്ങളെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കൽസുകളോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കഴിവ് കോഫി പൗഡറിനുണ്ട് അതേപോലെ തന്നെ സ്കിന്ന് വന്നിട്ട് ബ്രൈറ്റൻ ബ്രൈറ്റനാക്കാൻ അതേപോലെ സ്കിന്ന് മൃദുത്തമുള്ളതാക്കാൻ മിനിസമുള്ളതാക്കാൻ സണ്ടാൻ മാറ്റാൻ മുഖക്കുരു വന്ന പാട് മുഖക്കുരു മാറ്റാൻ ചുളികൾ മാറ്റാൻ അങ്ങനത്തെ ഒരുപാട് നമ്മുടെ ഫേസിലുള്ള ഒട്ടുമിക്ക പ്രോബ്ലങ്ങൾക്ക് ഈ ഒരു കോഫി പൗഡർ വന്നിട്ട് നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാർക്ക് അടിപൊളി സംഭവം കേട്ടോ അപ്പോൾ നമ്മൾ ചേർത്തുള്ള കോഫി പൗഡറിന്റെ ബെനിഫിറ്റ്സ് ഇതൊക്കെയാണ് നെക്സ്റ്റ് നമ്മൾ പാല് പിന്നെ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കാം കേട്ടോ നിങ്ങൾക്ക് പാല് അലർജി ആണെങ്കിൽ അതിന് പകരം തൈര് അല്ലെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളതൊന്നും ശ്രദ്ധിക്കണം ഇതല്ല ഏത് പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതായത് പ്രോഡക്റ്റ് വൈസ് ആണെന്ന് ശരി നമ്മളിങ്ങനെ നാച്ചുറലായിട്ട് ചെയ്യുന്നതാണെങ്കിൽ ശരി നിങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫുള്ളായിട്ട് യൂസ് ചെയ്യുക അത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കാം കേട്ടോ അപ്പം നമുക്ക് എന്താ പറയുക നമ്മൾ യൂസ് ചെയ്തേക്കുന്ന പാലിന് വരെ നിങ്ങൾക്ക് തൈരോ റോസ് വോട്ടർ എന്ത് വെള്ളം എടുക്കാം വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒരു കിറീർ സൗണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കിട്ടോ അത് ഫാൻ്റെ സൗണ്ടാണ് ആലിയ ഉറങ്ങുന്ന ഗ്യാപ്പിലാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പാല് പാലിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നല്ലതാണ് അതേപോലെ ചുളിവുകൾ മാറ്റാൻ ഫൈൻ ലൈൻസ് മാറ്റാൻ നമ്മൾക്ക് ഏതെങ്കിലും സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഫേസിലുണ്ടല്ലോ അതൊക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യും അതേപോലെ സണ്ടാൻ വന്നിപ്പിക്കും പാടുകൾ മാറ്റാൻ സ്കിൻ മൃദുദമുള്ളതാക്കാൻ അതേപോലെ എന്താ പറയുക നല്ല തിളക്കമുള്ളതാക്കാനൊക്കെ പാല് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് ഫേസ് വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ വാഷ് ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഡിഫറെൻ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും ഞാൻ അപ്ലൈ ചെയ്യുന്നതിന് അതായത് ഈ ഒരു ക്ലെൻസർ യൂസ് ചെയ്യുന്നതിന് മുമ്പുള്ള ആ ഒരു ഇത് ഞാൻ സൈഡിൽ കൊടുക്കട്ടെ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം ഡിഫറെൻറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു ടവ്വല് യൂസ് ചെയ്തിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കുക ഞാൻ ഇപ്പോഴും പറയാം കേട്ടോ പാല് ഞങ്ങൾക്ക് അലർജി ആണെങ്കിൽ അത് യൂസ് ചെയ്യേണ്ട അതിന് വരെ റോസ് വാട്ടർ തൈര് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്തിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളിത് മോർണിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ സാധാരണ നമ്മൾ സി ടി എം പ്രോസ്പോ സ് ഉണ്ടല്ലോ അപ്പം നമ്മൾ ക്ലെൻസറിന് പാരം ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ടോണിങ് ചെയ്യാം അതേപോലെ മോസ്ചറൈസർ അപ്ലൈ ചെയ്യാം ടോണർ ചെയ്യാൻ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്താ പറയുക ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം മസ്റ്റായിട്ട് ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിരിക്കുന്നുണ്ടോ അപ്പോൾ അതാ ഞാനിവിടെ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാനിപ്പം മോർണിംഗ് ടൈമിലാണ് ചെയ്യുന്നത് നിങ്ങൾ നൈറ്റ് വേണേലും നിങ്ങൾക്ക് ഇത് ചെയ്യാം അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല പക്ഷേ മസ്റ്റായിട്ടും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിരിക്കണം അപ്പോൾ അതാ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നല്ലതുപോലെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് ശേഷം ഞാനൊരു സൺസ്ക്രീനും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക അത്രയ്ക്ക് ബെനിഫിറ്റ് തരുന്നൊരു സംഭവമാണ് കണ്ണുകൾക്ക് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറ്റാൻ ഈ ഒരു ഇതുകൊണ്ട് സാധിക്കും ഈ ഒരു ക്ലെൻസർ കൊണ്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതാണ് നമ്മളൊരു സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് ഈ ഒരു സൺസ്ക്രീനിൻ്റെ കുട്ടി റിവ്യൂ ഞാൻ നമ്മുടെ ഷോർട്ട് ഫീഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുനോക്കണേ അടിപൊളി സൺസ്ക്രീനാണ് ഞാൻ കുറേ നാളും കൊണ്ട് ഈ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ആദ്യം ലോട്ടസാണ് യൂസർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് കുറച്ച് പ്രശ്നങ്ങൾ എൻ്റെ ഫേസിൽ ഞാൻ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് വന്നുകൊണ്ടേയിരുന്നു അപ്പോൾ അതൊന്ന് മാറ്റി പിടിച്ചിട്ട് ഇതാണ് ചെയ്തത് അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചും കൂടെ ഒന്ന് യൂസ് ആക്കിയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റിവ്യൂ ഞാൻ അല്ലാതെ വീഡിയോ ആക്കി ചേട്ടാ ഷോർട്ട്സിലാണ് ഇപ്പോൾ ഇട്ടത് അതിൽ ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എങ്കിലും ചെറിയൊരു റിവ്യൂ പോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ സൺസ്ക്രീൻ നല്ലതുപോലെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണേ പകൽ ടൈമ് അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ഡിഫറെൻറ്റ് ഫേസിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ എന്താ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്രത്യേകിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും അതുവരെയും അസ്ലാമിലേക്കും ബബ്ബാസിയു ടേക്ക് കെയർ